നാം അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. ബെന്യാമിന്റെ ആടുജീവിതം. വായയുടെ ലോകത്ത് നിന്ന് അകന്നു നിന്നവർ പോലും അക്ഷരക്കൂട്ടങ്ങളുടെ മാന്ത്രിക ലോകത്തേക്ക് ആനയിച്ച കഥാകാരൻ. ബ്ലെസ്സി എന്ന അതുല്യനായ ചലച്ചിത്രകാരൻ ആടുജീവിതം എന്ന കഥ അഭ്രപാളികളിൽ എത്തുമ്പോൾ നീണ്ട 16 വർഷത്തെ അദ്ദേഹത്തിന്റെ ചലച്ചിത്ര സൗകര്യ March 28 മലയാള സിനിമയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലാണ്. മലയാള സിനിമാ പ്രേമികളെ ആസ്വാദനത്തിന്റെ കൊടുമുടിയിലെത്തിച്ച ചലച്ചിത്ര കാവ്യം. നിരൂപകർ ഒന്നടങ്കം പറയുന്നത് ഇത് ബ്ലെസ്സിയുടെ മാജിക് ആണെന്നാണ്. അഭ്രപാളികളിൽ മാന്ത്രിക നൂലുകൊണ്ട് ബ്ലെസ്സി എന്ന അതുല്യനായ സംവിധായകൻ എഴുതി ചേർത്ത കാവ്യം. ബ്ലെസ്സി എന്ന ലെജൻഡറി ഡയറക്ടറുടെ ക്രാഫ്റ്റ്മാൻഷിപ്പ്. പൃഥ്വിരാജ് എന്ന അതുല്യനായ കലാകാരന്റെ അഭിനയ മികവ്. മ്യൂസിക് മാസ്റ്ററോ AR റഹ്മാന്റെ മാന്ത്രിക സംഗീതം. ഇറ്റ്സ് മീ RJ ഷംറിൻ ഫ്രം ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലെയും തിയേറ്ററുകളിലേക്ക് ആടുജീവിതം പ്രസന്റ് ചെയ്യുന്നത് വോണ്ടർലസ്റ്റ് ഫിലിംസ് ആണ്. This movie is hitting the theaters across New Zealand and Australia like a sandstorm. ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് മലയാളികൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലെ വിക്ടോറിയ സ്റ്റേറ്റിലെ ഫൗണ്ടൻ ഗേറ്റിലെ വില്ലേജ് സിനിമാസിലാണ്. ഇവിടെ നമുക്ക് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് ആടുജീവിതം എന്ന മൂവി എങ്ങനെയാണ് അവർ ആസ്വദിച്ചിട്ടുള്ളതൊക്കെ നമുക്ക് നോക്കാം. നല്ല മൂവിയായിരുന്നു. മൂവി ഇഷ്ടപ്പെട്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മൂവി? നല്ലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. മൂവി ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടം. നല്ലതായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടം. മൂവി ഇഷ്ടപ്പെട്ടോ? മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? മൂവി ഇഷ്ടപ്പെട്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു അമ്മ മൂവി? അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മൂവി? എങ്ങനെയുണ്ടായിരുന്നു മൂവി? എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സൂപ്പറായിരുന്നു. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നല്ല മൂവി. എങ്ങനെയുണ്ടായിരുന്നു മൂവി? മൂവി എങ്ങനെയുണ്ടായിരുന്നു? അച്ഛാ എങ്ങനെയുണ്ടായിരുന്നു മൂവി? എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടമായിരുന്നു. ഇഷ്ടപ്പെട്ടായിരുന്നു. ഇഷ്ടപ്പെട്ടായിരുന്നു മൂവി. എങ്ങനെയുണ്ടായിരുന്നു മൂവി? നല്ലായിരുന്നു. മൂവി ഇഷ്ടപ്പെട്ടായിരുന്നു. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു? വെരി ഇമോഷണൽ. അതെ. എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? നല്ല സിനിമ. എങ്ങനെയുണ്ടായിരുന്നു മൂവി? മൂവി എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു.
എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? നല്ലത്. എങ്ങനെയുണ്ടായിരുന്നു? നല്ലത്. അമ്മ എങ്ങനെയുണ്ടായിരുന്നു മൂവി? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ടായിരുന്നു മൂവി അമ്മ? ഇഷ്ടപ്പെട്ടോ മൂവി? എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടം, സൂപ്പർ പടം. എക്സ്പെക്ട് ചെയ്യുന്ന കഴിഞ്ഞു മുകളിലാണ്. താങ്ക് യു. നല്ലതായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു അമ്മേ? നല്ല പടമാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. കണ്ടിരിക്കാൻ പറ്റിയ ലോകത്തെമ്പാടുമുള്ള മലയാളികളെ പോലെ തന്നെ ഓസ്ട്രേലിയയിലെ മലയാളികളും ആടുജീവിതം നെഞ്ചോടേറ്റി എന്നത് നിങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു. ആടുജീവിതത്തെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയും, നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചറിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ മലയാള സിനിമയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിയ ഓരോ മലയാളിക്കും ഇതെന്റെ സ്വന്തം ചിത്രമാണെന്ന് ഏതൊരു ദേശത്തും ഏതൊരു ഭാഷ സംസാരിക്കുന്ന ആളോടും നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും, ഇത് ഞങ്ങളുടെ പടമാണ്, ഇത് മലയാളത്തിൽ നിന്നുള്ള പടമാണ്. ചില അനുഭവങ്ങളെ നമുക്ക് വാക്കുകൾ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല, അത് നമ്മൾ കണ്ടു തന്നെ നമ്മൾ അനുഭവിക്കണം. അതുപോലെ ഒരു പടമാണിത്. ഈ പടം എന്ന് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഓരോരുത്തരും തിയേറ്ററിൽ വന്ന് തന്നെ കാണേണ്ട ഒരു പടമാണ്. ഈ പടത്തിന്റെ കാഴ്ചകൾ എന്ന് പറയുന്നത് കണ്ടനുഭവിക്കാനുള്ളതാണ്. അത് നമ്മൾ നെഞ്ചിലേറ്റേണ്ട ഒരു അനുഭവമാണ്. അതായത് ഒരു മനുഷ്യന്റെ അതിജീവനത്തിന്റെ കഥ. അത്രത്തോളം പീഡനമേറ്റിട്ട് ഒരിറ്റു വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യന്റെ കഥ. നിങ്ങൾ ഈ പടം കാണാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ കയ്യടിയായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഉറപ്പുണ്ട് ഓരോരുത്തർക്കും നിറഞ്ഞ കണ്ണുകളോടുകൂടി, ആർദ്രമായ ഹൃദയത്തോടുകൂടി അല്ലാതെ ഈ മൂവി കണ്ടു തീർക്കാൻ കഴിയില്ല. അത്രത്തോളം നമ്മുടെ മനസ്സുകളെ പിടിച്ചുലക്കുന്ന, നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരുപാട് ഒരുപാട് സന്ദർഭങ്ങളും മുഹൂർത്തങ്ങളും ഉണ്ട്. മനുഷ്യരിൽ നിന്നും അതുപോലെ തന്നെ പ്രകൃതിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്രൂരത അല്ലെങ്കിൽ തിരിച്ചടികൾ നേരിട്ട ഒരു വ്യക്തിയാണ് നജീബ് എന്ന് പറയുന്നത്. ആ നജീബിനെ തന്നെയാണ് നമുക്ക് തിരശ്ശീലയിൽ കാണാൻ കഴിഞ്ഞത്. നമ്മുടെ മുന്നിൽ നജീബ്, ഹക്കീം എന്നിവരാണ്. അതിലെ അഭിനയിച്ച പൃഥ്വിരാജിനെയോ ഗോകുലിയോ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അതുതന്നെയാണ് അവരുടെ കഥാപാത്രങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. ഈ കഥാപാത്രം അവൻ അവരെടുത്ത് തയ്യാറെടുപ്പുകൾ, അവരെടുത്ത് ക്ലേശങ്ങൾ, ഓരോ നോട്ടത്തിലും ഓരോ കാൽവെപ്പിലും മുഖത്ത് ഭാവങ്ങളിൽ നിന്നല്ലാതെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു കാൽപാദത്തിൽ നിന്ന് വരെ ആ കഥാപാത്രം അനുഭവിച്ച വേദനകളും യാതനകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സീൻ വൺ മുതൽ ആദ്യത്തെ ഒരു സീൻ, അതായത് സീൻ ഒന്ന് മുതൽ നജീബും ഹക്കീമും നമ്മുടെ മനസ്സിൽ കുടിയേറുകയാണ്. ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാലും അവർ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ഇറങ്ങിപ്പോവാത്ത വിധം നമ്മളെ അത്രത്തോളം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ കഴിയും. പൃഥ്വിരാജിന്റെ അഭിനയത്തെ കളിയാക്കി അല്ലെങ്കിൽ സംശയിച്ച 10% മലയാളികളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള ഒരു ഉത്തരം കൂടിയാണ് ഈ പടം. ഈ മൂവിയിൽ നിങ്ങൾക്ക് പൃഥ്വിരാജിനെ കാണാൻ കഴിയില്ല, നിങ്ങൾക്ക് നജീബിനെ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് ഒരുപാട് കാഴ്ചകൾ, കണ്ണു നിറയ്ക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ ഈ മൂവിയിലുണ്ട്. തീർച്ചയായും നിങ്ങൾ ഈ മൂവി തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. പ്ലീസ് ബുക്ക് യുവർ ടിക്കറ്റ്സ് നൗ ആൻഡ് സീ ദ സാഗ അൺഫോൾഡ് ഇൻ തിയേറ്റേഴ്സ് നിയർ യു. ആൻഡ് ഇറ്റ്സ് മീ ആർജെ ഷംറിക് സൈനിങ് ഓഫ്.